നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബർട്ട് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ആ പറമോളെ ചേട്ടാ, ഞാൻ കോഴിക്കോട് നിന്ന് വരിക. കേരളാടനത്തിന്റെ ഇപ്പൊ പാർട്ടിസിപ്പേഷൻ നടന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്റെ സി ഡി മറന്നുപോയി. വല്ലതും കിട്ടാൻ വല്ല കേരളാടനത്തിന്റെ പാട്ടാണ് വേണ്ടത്? ആ കേരളാടനത്തിന്റെ പാട്ട്. ഇത് ആരോ എടുക്കും? മാധ്യമപ്രവർത്തകരല്ലേ ഒരു ഉപകാരം ചെയ്തു. ഇവിടെ ഒരു കട ഉണ്ടെന്ന് എനിക്കറിയാം, ഒരു മ്യൂസിക് കട ഉണ്ടെന്ന് അറിയാം. നമുക്ക് അവിടെ പോയി നോക്കാന്നുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പോവാം. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നേക്കണ? വീട്ടിൽ നിന്ന് അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇവര് മറന്നുപോയതായിരിക്കും അല്ലേ? ഇപ്പഴാ അറിയുന്നേ. അപ്പൊ ഈ ഡ്രസ് ഇടുന്ന മുമ്പൊന്നും ഓർത്തില്ല? ഇല്ല ഇല്ല, അവസാനം ഇപ്പൊ കേറാൻ നേരത്താണ് ഓർക്കുന്നത്. നമുക്ക് പോയി നോക്കാം. കൊല്ലത്തൊരു സി ഡി ഒക്കെ വിൽക്കുന്ന കടയുണ്ട്, പഴയ കടയാണ്. പക്ഷെ അവരുടെ കലോത്സവ കളക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് എനിക്കറിയാന്ന്. മുകളിലൊരു ഒരു സി ഡി എടുക്കാൻ മറന്നുപോയി, മോൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമ സന്ധ്യയാണ് പറഞ്ഞത്. എൻ്റെ അറിവിൽ ഇവിടെ ഒരു സി ഡി വിൽക്കുന്ന കടയുണ്ട്. എന്തായാലും മോളെ അവിടെ കൊണ്ടുപോയി ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് പോയി നോക്കാം. നമുക്ക് ശ്രമിക്കാം കിട്ടിയാൽ ഡാൻസ് ചെയ്യാമെന്ന് മാത്രം കൂട്ടിയാൽ മതി അല്ലേ? നമുക്ക് എൻ്റെ നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാം. നമ്മുടെ കാർ തന്നെ ഉണ്ട്. ആ കാർ തട്ടി കളഞ്ഞ കുഴപ്പമില്ല, അങ്ങനെ എടുത്തിരുന്ന ഞാൻ ഇരിക്കും. സുന്ദര കയറിക്കോ, നമുക്ക് പോയിട്ട് വരാം. ചൂടെടുക്കണ്ടല്ലോ. കെട്ടിയതോ ചേട്ടാ? ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങോട്ട് വന്നിരിക്കുക. അപ്പോൾ ആ ഒരു കുട്ടിക്ക് സി ഡി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ആ കളക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. കാണുമല്ലോ അല്ലേ? ആ നമുക്കൊന്ന് ആ കുട്ടിയെ സഹായിക്കണം. കുട്ടിയെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം നിങ്ങൾക്ക് മാത്രം ഈ സി ഡിയും എല്ലാം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചേട്ടന് ഓർമ്മ വന്നു. ആ ആ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണേ. എല്ലാ ഐറ്റവും ഉണ്ടല്ലേ? ഞാൻ ആ കുട്ടിക്കൊന്ന് കൊടുക്കാം. കുട്ടിക്കൊന്ന് സമാധാനമായിട്ടെ. മുള്ളത് ആ കടയുടെ ഉടമസ്ഥനാണ്. സാർ, അവിടെ ഒരു സി ഡി കിട്ടാനും വല്ല വഴിയുണ്ടോ? ഒരു പഴയ പാട്ടാ. ഓ ഓ, ശരി ശരി, താങ്ക് യു. സന്തോഷമായോ? ഏ സമാധാനമായോ? കൈ കിട്ടിയാലല്ലേ സമാധാനമാവുള്ളൂ. നോക്കാം നമുക്ക് കേട്ടോ. ഉഷ തിയേറ്റർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് ടവറിൻ്റെ ഓപ്പോസിറ്റ് ഒരു അഞ്ച് നില ബിൽഡിങ്ങിൽ രണ്ടാമത്തെ അല്ലേ തെക്കേ അറ്റത്ത് ആ കുമാർ തിയേറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. ഉഷ തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് നാണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ ബിൽഡിങ്ങിലാണ്. നാണി കഴിഞ്ഞ് വരുമ്പോൾ വലത് ഇടത് സൈഡിലെ ബിൽഡിങ്, അഞ്ച് നില ബിൽഡിങ്, അതിൽ രണ്ടാമത്തെ അല്ലേ. പാട്ട് കേട്ടോണ്ടേ ഇരിക്കും എപ്പോഴും. കേട്ടില്ലേ? ഇതാണ് കേട്ടോ, ആ ചേട്ടൻ അയച്ചു തന്നതാ, റൂട്ട് അയച്ചു തന്നതാ. ഇതാണ് മോളെ കട കണ്ടോ, എല്ലാ സീരിയലും ഉണ്ട് ഇവിടെ കണ്ടോ. നമുക്ക് കേറി ചോദിക്കാം. അതെ ചേട്ടാ, ഈ മോളെ പറയാം. ക്ലാസിക്കൽ നൃത്തങ്ങൾ വരുമല്ലോ. കേരള നടനമൊക്കെ നമുക്ക് അല്ലേ? ആ കേരള നടനം എഴുതിയിട്ടുണ്ട്. ഓ എൻ്റെ പൊന്നെ, ഞാൻ വിഷമിച്ച് ഈ കുട്ടി ഞാനിങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കട ഇവിടെ എല്ലാം ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ലൈവ് ചെയ്യുന്നപ്പോൾ ഓടി വന്ന് ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഓടി വന്ന് ഇതുണ്ടല്ലോ. ഏ സമാധാനമായോ? ഇത് ഞങ്ങൾ 87 ഇവിടെ ഓപ്പൺ ആക്കുന്നത്. ഓ അന്നുപോലെ ഈ മ്യൂസിക് ഷാക്ക് അപ്പം അങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും
ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഓൾ കൊല്ലം. അത് ഈ പറയുന്ന കൊറോണയ്ക്ക് ശേഷം തീരെ നിന്നുപോയി, എല്ലാ ഫീൽഡും നിന്ന്, സി ഡി പൊതുവേ നിന്ന്, ഇപ്പുറത്ത് നിന്ന് സി ഡി പൊതുവേ നിന്ന് നിന്നത് മാത്രമല്ല, സി ഡി കമ്പനികളെല്ലാം യൂട്യൂബ് ചാനലിലോട്ട് മാറി, അവരെല്ലാം പിന്നെ സി ഡി ഇറക്കാതായി. എങ്കിലും നമ്മളിത് അന്നുമുതലുള്ളൊരു ഇഷ്ടം, അതിൻ്റെ ഒരു ഇത് കൊണ്ട് നമ്മളിത് നിർത്തിയില്ല, നമ്മളിത് കൊണ്ടുപോവുകയാണ്. കയ്യിലുള്ള സാധനങ്ങൾ ബാക്കിയുള്ള കടകൾ നിർത്തി, ഒത്തിരി കടകൾ നിർത്തി, നിർത്തിയ കടകളിൽ നിന്നും എടുത്ത സാധനങ്ങളും ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. പക്ഷേ ഈ ഇപ്പോഴും ഞാൻ പറയുന്ന ഈ സി ഡി ഒക്കെ തിരിച്ചു വരും, കാര്യം ഈ പഴയ ഇപ്പം ഗ്രാമഫോൺ റെക്കോർഡൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നു, ആൾക്കാർ ആവശ്യക്കാരുണ്ട്. അതിന് 2800 രൂപ 2900 രൂപയാണ് ഗ്രാമഫോണിന്. ഇപ്പോൾ അത് തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ ആവശ്യക്കാരുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാസറ്റ് ചോദിച്ചു വരുന്നു. നേരത്തെ അത് ആരും ചോദിക്കത്തില്ലായിരുന്നു, ഇപ്പം ആർക്കും എല്ലാം ഇത് അപ്രത്യക്ഷമായപ്പോൾ കാസറ്റുകൾ ചോദിച്ചു വരുന്നു. കാസറ്റ് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപ 300 രൂപയാണ് ഒരു കാസറ്റിൻ്റെ വില. എന്താണ് ചേട്ടനോട് പറയാനുള്ളത്? എന്തൊരു ഭാഗ്യമായി അല്ലേ, ഇങ്ങനെ ഒരു കടയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഇപ്പം? ഇനിയിപ്പോ ഉച്ച എപ്പോഴാ തുടങ്ങുക? സമയമായോ? അപ്പൊ ഇത് ഇതിലിപ്പോ ഒന്ന് പോയി കേക്കണ്ടേ, നമ്മുടെ പാട്ടുണ്ടോന്നും കൂടെ നോക്കണ്ടേ അല്ലേ? നോക്കാം നമുക്ക് എന്തായാലും കേറിക്കും, പെട്ടെന്ന് പോവാം നമുക്ക്, എത്രയും പെട്ടെന്ന് പോകണം കേട്ടോ. രാജേഷ് ആണോ? അമ്മയുടെ അച്ഛനല്ലേ. ഞാൻ ദേ കൊടുക്കാം മോക്ക്, ആ സി ഡി കിട്ടിയിട്ടുണ്ട്, മോൾക്ക് കൊടുക്കാം. ഹലോ, സി ഡി കിട്ടി, അത് മ്യൂസിക് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അവിടെ നിറച്ച സീഡീസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പഴ അതെ അതെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിക്ക. ഓ ശരി ശരി, ആ ശരി. അച്ഛനും സന്തോഷമായില്ലേ, പോരേ. അപ്പം എനിക്ക് നമ്മുടെ ടീമിനും ഒരു സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ്. കാരണം ഈ മോള് വന്ന് സി ഡി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, കിട്ടിയില്ല, അങ്ങനെ ഒരു കട നമ്മൾ കണ്ടെത്തുന്നു, കൊല്ലത്തെ മ്യൂസിക് ആൻഡ് മ്യൂസിക് അല്ലേ, ആ കടയിൽ നമ്മൾ പോയത്. ആ കട ഇപ്പോൾ ഈ സി ഡി കിട്ടി, മോഹി കേരളാടനം കഴിഞ്ഞു, പ്രൈസ് കിട്ടി, സന്തോഷമായില്ലേ അല്ലേ. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും ഇതാണ് പ്രഷർ റൂമിലേക്ക് എനിക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ സി ഡി ഒക്കെ നഷ്ടപ്പെട്ടാൽ ഇവിടെ പോയി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയപ്പോൾ മോക്ക് ഉണ്ടായിരുന്ന അതേ പാട്ട് തന്നെ കിട്ടുകയും ചെയ്തുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. എന്തായാലും ക്യാമറമാൻ സുന്ദറിനോടൊപ്പം VS ഹൈദർ അലി, മൂവി വേൾഡ് മീഡിയ ടീം.